ചില കൗതുകകരമായ വാർത്തകൾ നമ്മളെ വേഗം ആകർഷിക്കും, അത് നമ്മളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേക രീതികളുണ്ട്, അവർ പിന്തുടരുന്ന ഓരോ ആചാരങ്ങളുണ്ട്, ആ ആചാരങ്ങളിലെ വ്യത്യസ്തതയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ആചാരം ഇപ്പോൾ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ലോകത്തെ മുഴുവനും. അതായത് ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ, നമ്മൾ കാലാകാലങ്ങളായി പാലിക്കപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അമ്പലത്തിലെത്തിയാൽ അമ്പലത്തിൽ കൊടുക്കുന്ന പ്രസാദം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതിൽ നിന്നും കുറേ വെറൈറ്റി ആയിട്ട് കുറേ കുറേ പ്രസാദങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കാണും. ആദ്യമൊക്കെ ചന്ദനം, തീർത്ഥം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീടത് പല രീതിയിലേക്ക് പല ഭാഗത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് മലനട എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ശരിക്കും കള്ളൊക്കെയാണ് വെച്ച് പൂജിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അതിലും ഞെട്ടിക്കുന്ന ഒരു സംഭവം ചെന്നൈയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവിടെ പടപ്പയിലെ ജയദുർഗാപീഠ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ പ്രസാദം എന്താണെന്നറിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് സാൻഡ്വിച്ചും ബർഗറും അത് പോരാത്തതിന് ബ്രൗണിയുമൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രസാദമായി കൊടുക്കുന്നത്. ഇതിൽ പിന്നിൽ ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതെന്താ ചിക്കനോ മട്ടനോ അങ്ങനെയൊക്കെ തോന്നിപ്പോവും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ അവിടെ 916 ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും പ്യൂരിറ്റിയുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഒരു ഹെർബൽ ഓൺകോളജിസ്റ്റാണ് ആ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ. അപ്പം അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്ര നവീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഏറ്റവും നല്ല ഫുഡ് എന്ത് കൊടുക്കാമെന്ന്. സാധാരണഗതിയിൽ നമ്മൾ ഈ ബർഗറിനെയൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജങ്ക് ഫുഡായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡായിട്ടൊക്കെയാണ്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, മാക്സിമം അവർ തന്നെ നിർമ്മിച്ച് അത്രയും ക്വാളിറ്റിയോട് കൂടി അത്രയും ഹൈജീനിക്കായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്ന യുവാക്കളാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ നവീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു കാര്യം ചെയ്യാം, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് എല്ലാവരും കൂടി ആലോചിച്ചത്. അങ്ങനെയെങ്കിൽ കുറച്ചധികം പേരുടെ അഭിപ്രായം ഇതിനെ ആരാഞ്ഞു, അതായത് എന്ത് പ്രസാദം കൊടുക്കണമെന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ ഇടയിൽ നിന്ന് വന്ന ഒരു ആലോചനയാണ് ഇത്തരത്തിലെ ബ്രൗണിയും അതുപോലെ തന്നെ ബർഗറും സാൻഡ്വിച്ചും ഒക്കെ കൊടുത്താൽ കൊള്ളാമെന്ന്. അപ്പോൾ അവരത് ഏറ്റെടുത്തു. അതിനുശേഷം ഈ പറയുന്നത് പോലെ പ്രസാദമായി ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. പണ്ടാണെങ്കിൽ നമ്മൾ നല്ല ശർക്കര പായസം, പ്രത്യേകിച്ച് ഇങ്ങനെ ഓട്ടുരുളിയിൽ ഉണ്ടാക്കിയ ശർക്കര പായസം, അതാണ് കൂടുതലും അമ്പലങ്ങളിൽ കൂടുതലായി കൊടുക്കുക, ഇരട്ടി മധുരം എന്ന് പറയും ഇതിനെ. പിന്നീട് പാൽപ്പായസമുണ്ട്, അതുപോലെ തന്നെ അവലും ശർക്കരയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഗണപതി ഹോമം പോലൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ഒരുപാട് പ്രസാദങ്ങളുണ്ട്. അതിനിടയിൽ ഇനി മുതൽ ബ്രൗണിയും അതുപോലെ തന്നെ ബർഗറും സാൻഡ്വിച്ചും ഒക്കെ അറിയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും കൗതുകം തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്.